ഡയമണ്ട്സ് നൽകുന്നു ഏറ്റവും മികച്ച ഡിസൈൻസ്, ഏറ്റവും മികച്ച ഫിനിഷിംഗിൽ, ഏറ്റവും മികച്ച നിരക്കിൽ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ. മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന എ പി കാട് ആഞ്ഞിലങ്ങാട് റോഡിലെ പുളിയന്തോടിനു കുറുകെയുള്ള പാലം നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. 1970s നിർമ്മിച്ച ഈ പാലം കാര്യമായ അറ്റകുറ്റപ്പണികളൊന്നും നടത്താത്തതിനാൽ ഇപ്പോൾ തകർച്ചാ ഭീഷണി നേരിടുകയാണ്. പാലം നവീകരിക്കുന്നതിനായി PWD 6.5 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നുവെങ്കിലും അംഗീകാരം ലഭിക്കാതെ പോവുകയായിരുന്നു. എടപ്പറ്റ പഞ്ചായത്തിൽ എ പി കാട് ആഞ്ഞിലങ്ങാടി പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പുളിയന്തോട് പാലമാണ് പുതുക്കി പണിയണമെന്ന ആവശ്യം ശക്തമാകുന്നത്. പ്രതിദിനം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ പാലം കാലമേറെയായി സ്വച്ഛാവസ്ഥയിലാണ്. 1970s ഇവിടെ ഈ പാലം നിർമ്മിക്കുന്നത്. കാലപ്പഴക്കം ഏറെയുള്ള പാലത്തിന് പല ഭാഗങ്ങളിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വീതി കുറഞ്ഞ പാലത്തിലൂടെയുള്ള സഞ്ചാരം പല സമയങ്ങളിലും വാഹനാപകടങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. 1977 ഉണ്ടായതാണ് ഇവിടെ വീതി കുറവ് കാരണം. പിന്നെ പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. നിരന്തരം കോഴിക്കോട് ബസ്സുകളുടെ അസിഡൻ്റായിട്ടുണ്ട്. ഈസ്റ്റേണിൻ്റെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാലത്തിൻ്റെ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ട് ഈ പാലം തീരി കൂട്ടിക്കുന്നതിൽ തന്നെയാണ് ഞങ്ങളുടെ നാട്ടുകാർ ആവശ്യം. അത് ഈ പാലക്കാട് ജില്ലയ്ക്ക് ഏറ്റവും ഷോർട്ടായിട്ട് റോഡാണത്. അപ്പോൾ അത് അടിയന്തരമായിട്ട് സർക്കാർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഈ പാലം വീതി കൂട്ടി പുനർനിർമ്മിക്കണമെന്നാണ് ഞങ്ങളുടെ നാട്ടുകാരെ ആവശ്യം. മുമ്പ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിൽ പാലം നവീകരണത്തിനായി എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നു. 16 മീറ്റർ നീളം, 7.5 മീറ്റർ വീതി, പാലത്തിൻ്റെ ഇരുഭാഗങ്ങളിലും 1.5 മീറ്റർ വീതിയിൽ ഫുട്പാത്ത്, അപ്രോച്ച് റോഡ് തുടങ്ങിയ ഉൾപ്പെടുത്തി 6.5 കോടിയുടെ എസ്റ്റിമേറ്റാണ് നേരത്തെ നൽകിയിരുന്നത്. എന്നാൽ ഇതിന് അംഗീകാരം ലഭിക്കാതെ പോവുകയായിരുന്നു. പാലം നവീകരണവുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിച്ച് അപകട ഭീഷണി ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. പുതിയ റോഡ് പണിതാണ്. ഈ റോഡ് പണിയെടുത്തത് എന്താ വെച്ചാൽ ഇപ്പോൾ അവിടെ ആ കുരിശിൻ്റെ നേരെ മുഴുന്ന് വരുന്ന വെള്ളം ഈ തോട്ടിലേക്കാണ് ഈ വരുന്നത്. അത് അവിടെ നിർത്തി വെച്ചിട്ട് ഇപ്പോൾ ഈ വെള്ളം റോഡിൻ്റെ പല ഭാഗങ്ങളിൽ കൂടിയാണ് ഈ വെള്ളം പോകുന്നത്. ഒരു കാരണവശാലും അവരോട് പല കംപ്ലൈൻറ്റും പറഞ്ഞതാണ്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇത്രേ പോകേണ്ടുള്ളൂ, ഞങ്ങൾക്ക് ഇത് ചെയ്യാനേ പറ്റുള്ളൂ, ഇനി നിങ്ങൾ നിങ്ങളെ പണി നോക്കിക്കോളി, ഇതൊക്കെയാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ പുതിയ റോഡ് പണിതാണ്. അതേപോലെ തന്നെ ഈ പാലത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയാവസ്ഥയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 3-4 വണ്ടി ഇപ്പോൾ അപകടം കഴിഞ്ഞിട്ടുള്ളൂ. രാത്രികാലങ്ങളിൽ ഒന്നെങ്കിൽ ഒരു മഞ്ഞ ബോർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിഗ്നലോ അല്ലെങ്കിൽ ആ സൈഡൊന്ന് ഒരു കമ്പി ഇട്ട് കൊടുക്കുക, എന്തെങ്കിലും ഒരു ഒന്നും ചെയ്യാത്തൊരവസ്ഥയാണ്. എപ്പോഴും അപകടത്തിൽ പെടാൻ പറ്റും. അപ്പോൾ ഇതിന് ഗവൺമെൻറ് എല്ലാവിധ സഹായം